നമസ്കാരം. മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന മൈ റേഡിയോ മൈ കരിയർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനി സ്വാമിനാഥൻ. ഞാൻ ഉജ്ജ്വല ബാബു. മത്സര പരീക്ഷകളുടെ കാലമല്ലേ, അപ്പോൾ +1 +2 സയൻസ് എടുത്ത് നീറ്റ് ആൻഡ് JEE CUET പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇന്ന് സിനി ടീച്ചറും ഉജ്ജ്വല ടീച്ചറും സംസാരിക്കുന്നത്. സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പേഴ്സണൽ കെയർ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ക്ലാസ് റൂമിൽ നമുക്ക് കുട്ടികൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുമ്പോൾ ട്രാക്കിൽ കയറാനായിട്ട് ചിലപ്പോൾ 1 to 2 months ഒക്കെ എടുക്കും. അപ്പോൾ ക്ലാസ്സിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് ലെസൺസ് ചോദ്യം ചോദിക്കുന്നേ വേണം. റെഗുലറായിട്ട് എക്സാംസ് ഒക്കെ എഴുതണം. അതിൻ്റെ ഒപ്പം തന്നെ എക്സാം എഴുതുക എന്നുള്ളത് മാത്രമല്ല, തെറ്റുകൾ അവർക്ക് തിരുത്തണം. ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സാണ് വരിക. അപ്പോൾ അത് അവർ കൂടെ നിന്ന് തിരുത്തി സബ്ജക്റ്റിൽ റിച്ചാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓരോ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസ് കൊടുക്കുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഓരോ കുട്ടിയുടെയും ഡൗട്ട് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അതെ. അതായത് കുട്ടികൾ പലതരത്തിലാണ്. ചിലർ എല്ലാം മിടുക്കരുമായിരിക്കും, ഫോക്കസ്ഡ് ആവും. ചിലർ മിടുക്കരാണെങ്കിലും ഫോക്കസ്ഡ് ആവില്ല. ചിലരാണെങ്കിൽ ഇമോഷണലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, എക്സാം ഫിയർ ആയിരിക്കും. എന്നാൽ ചിലരൊക്കെ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറി പോകുന്ന എത്രയോ നല്ല മക്കളുണ്ട്. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ കുട്ടിയെയും റെഗുലർ മോണിറ്ററിങ്ങിലൂടെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിഞ്ഞ് അവർക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ദൗത്യം. തീർച്ചയായിട്ടും. മത്സര പരീക്ഷയിലെ ഒന്നാമനാവുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു സേഫ് സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ്. അപ്പോൾ അതിലേക്കുള്ള ജേണിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മോട്ടോ. സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിനെ സംബന്ധിച്ച് നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്, നമ്മൾ തന്നെയാണ് അവരെ മെൻറ്റർ ചെയ്യണത്, ഈവൻ അവരുടെ പാരൻസുമായിട്ടും സംസാരിക്കുന്നത്, അവരുടെ വീട്ടിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അവരുടെ പഠിപ്പിനുണ്ടാവുന്ന ബാരിയേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ റിലേഷൻ തന്നെയാണ് ഫോം ചെയ്യുന്നത്. പഠനത്തിൻ്റെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഞങ്ങൾ ഏറ്റെടുത്തേക്കുകയാണ്. നമ്മളുടെ സ്ഥാപനത്തിൽ ഓരോ കുട്ടിക്കും ഓരോരുത്തരുടേതായ സ്പേസ് ഉണ്ട്. അവർക്ക് നമ്മളുടെ വിഷമങ്ങൾ തുറന്നു പറയാം, ടീച്ചറോട് പറയാം എന്നുള്ള ആ ഒരു വിശ്വാസം, അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷമായിട്ട് ഞങ്ങളതിന് കാണുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ലേഡി ടീച്ചേഴ്സ് നടത്തുന്ന ഏക സ്ഥാപനമായിരിക്കാം സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മളോടൊരു മദർലി അഫെക്ഷനുമാണ്, പാരൻസിന് നമ്മൾ ഈസിലി ആക്സസിബിളുമാണ്. ഈ ഒരു ജേർണിയിൽ പാരൻസിനോട് നമ്മൾക്ക് പറയാനുള്ളത് ഇതൊരു ജോയിൻ്റ് എഫേർട്ടാണ്. എത്ര നല്ല ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, എത്ര നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കൂടെ ഉണ്ടെങ്കിലും പാരൻസും ടീച്ചേഴ്സും ഒരുമിച്ചാണ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും അതുപോലെ ടീച്ചേഴ്സായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് പാരൻസ് ചെയ്യേണ്ടത്. ഓരോ കുട്ടിയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് അവരുടെ മനസ്സറിയാവുന്നത്. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നീറ്റ് പോലുള്ള മത്സര പരീക്ഷയിൽ ചിലപ്പോൾ MBBS എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് നല്ല കോഴ്സുകൾ നീറ്റിൻ്റെ അണ്ടറിലുണ്ട്. ആ കോഴ്സിൽ നമുക്ക് എക്സൽ ചെയ്താൽ മതി, അപ്പോൾ നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്താം. ഇനി അതല്ല നമ്മളുടെ സ്വപ്നത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സാധ്യതകളുണ്ട്. എല്ലാം ഹാർഡാണെന്ന് തോന്നാം, പക്ഷെ പോസിബിളാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. പോസിബിളായ കാര്യങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ, പ്രോപ്പറായ ട്രാക്കിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കുട്ടികൾ സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിലുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും താമസിക്കാൻ ഹോംലി അറ്റ്മോസ്ഫിയറുള്ള ഹോസ്റ്റലുകൾ തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അവരവരുടെ കംഫർട്ട് സോൺ അനുസരിച്ച് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഓരോ ഹോസ്റ്റലുകളിലും ഒരുക്കിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് JEE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ട്രെയിനിങ് വേണം. അപ്പോൾ ആ ട്രെയിനിങ്ങിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥാപനത്തിന് വളരെ ക്രൂഷ്യൽ റോളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ ചുവടും ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്ലാസ് റൂമിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പഠിച്ചു പോകുന്നു എന്നതിനപ്പുറം, ഇപ്പോൾ ഒരു ബോർഡ് എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ മതിയാവും. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ മത്സരിക്കുക തന്നെയാണ്. അത് മത്സരിച്ച് പഠിച്ചേ പറ്റൂ, അതൊക്കെ മെമ്മറൈസ് ചെയ്തേ പറ്റൂ. ഓരോ ചോദ്യങ്ങളും നമുക്ക് ആ ടൈം ബൗണ്ടായിട്ട് എഴുതാൻ പറ്റണം അല്ലേ. ഇപ്പോൾ ഒരു 5 മണിക്കൂറുകൊണ്ടല്ല നമുക്ക് എഴുതണം, ഒരു കൃത്യമായ ടൈം ഷെഡ്യൂളിനുള്ളിൽ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ പോയിൻറ്സ് എല്ലാം മെമ്മറൈസ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് നമുക്ക് എപ്പോഴും സെലക്ട് ചെയ്യാൻ നല്ലത്. തീർച്ചയായിട്ടും നല്ലൊരു ടീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ നീറ്റ് ആൻഡ് JEE സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസ് എന്നും കൂടെ ഉണ്ടാവും എന്ന ഉറപ്പോടെ താങ്ക് യു.